ഇവള് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജൂലി. ഇവളെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു വീഡിയോ ആണിന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയൊരു നായ്ക്കുട്ടിയായിരുന്നു ഇവള്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഒരു 22-23 ദിവസമായി ഇവള് നമ്മുടെ കൂടെ വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇവളെ ഇവളുടെ രീതികളും ഇവളുടെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മിണ്ടാപ്രാണി ഇപ്പം റോഡിൽ ഉപേക്ഷിച്ചാലും അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു മിണ്ടാപ്രാണി തനിച്ചായിപ്പോയി കഴിഞ്ഞാൽ അതിന് ആഹാരം വേണമെന്ന് പറയാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തുള്ളി വെള്ളം വേണമെന്ന് പറയാൻ പോലും അതിന് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു വീട്ടിൽ വളർത്തി, ഇത് വീട്ടിൽ വളർത്തിയ ഒരു നായ്ക്കുട്ടി തന്നെയാണ്, ഒരു വീട്ടിൽ വളർത്തി അതിനെ കുറേ നാൾ കഴിഞ്ഞ് അതിനൊരു അസുഖം വരുമ്പോൾ, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ, അതിനെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തതുകൊണ്ട് ഞാൻ പറയുകയല്ല, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു ആർപ്പാടം, അതായത് എന്താ പറയുക, അതിൻ്റെ പുറമേയുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതായത് ഒരുപാട് രോമങ്ങളും അതുപോലെ ക്യൂട്ട്നെസ്സും ഒക്കെ കണ്ടിട്ട് നമ്മളൊന്നിനെയും മേടിക്കാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ എല്ലാത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഭംഗി നഷ്ടപ്പെടും. നമ്മുടേതായാലും മൃഗങ്ങളുടേതായാലും എല്ലാത്തിൻ്റെയും ഭംഗി ഒരു പരിധി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് അങ്ങനെ നഷ്ടപ്പെട്ടാലും കൂടെ നിർത്താം, അതായത് ചേർത്ത് നിർത്താമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളതിനെ മേടിക്കാവൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു പാവം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും മേടിക്കരുത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളായിരിക്കും പറയുന്നത്, അച്ഛ അല്ലെങ്കിൽ അമ്മ എനിക്ക് അതിനെ വേണം എന്ന് പറയും. അവരുടെ വാശി തീർക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചു കൊടുക്കും. മേടിച്ചു കൊടുത്ത് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് ഇതിനോടുള്ള ക്രേസ് അങ്ങ് മാറും. വളർന്നു വരുന്ന കുട്ടികളല്ലേ, വേറെ പുതിയ എന്തിനെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേക്കും ഇത് ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് പകരുമല്ലോ എന്ന് കരുതി കൊണ്ട് കളയും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇതൊന്ന് ചികിത്സിച്ചാൽ മാറാവുന്ന അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലായിടത്തും മൃഗാശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഒന്ന് കൊണ്ടുപോയി നോക്കിയാൽ മതി. ഒന്ന് കൊണ്ടുപോയി നോക്കി ഒന്ന് ചികിത്സിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവക്ക് തന്നെ നമ്മളിപ്പോൾ കൊണ്ടുപോയി ഇപ്പോൾ ഒരു എണ്ണ തന്നിട്ടുണ്ട്, ആ എണ്ണ തേച്ച് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് 3 ഇഞ്ചക്ഷൻ, അതാണ് പറഞ്ഞേക്കുന്നത്, 3 ഇഞ്ചക്ഷൻ എടുത്ത് അതുപോലെ തേച്ച് കുളിപ്പിക്കാനുള്ള സോപ്പ് ഇതെല്ലാം വെച്ചാണ് നമ്മൾ ഇവളെ ഓക്കെ ആക്കി എടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവളെ എടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് ഫോൺ കോൾ വന്നിട്ടുണ്ട്, അതായത് ഇത് കണക്ക് സ്കിൻ ഡിസീസായിട്ട് റോഡിൽ ഉപേക്ഷിച്ച നായ്ക്കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് വളർത്താനുള്ള ഒരു പരിമിതി, എന്താ പറയുക, സ്ഥലപരിമിതി നമുക്ക് ഉണ്ടിപ്പോൾ, അതായത് സ്ഥലം കുറവാണ്, എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് വളർത്താനുള്ളൊരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ചികിത്സിച്ചാൽ, അതായത് ചികിത്സിച്ചാൽ മാറാത്തൊരു അസുഖമില്ല, ചികിത്സിച്ചാലോ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത്. അത് നിങ്ങൾക്കിപ്പോൾ റിക്കവറി ആയി വരുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വീഡിയോ ഫുള്ള് കാണുക എല്ലാവരും, ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാവുകയുണ്ട്. അപ്പോൾ ഒരിക്കലും ആരും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മൃഗാശുപത്രി, ഗവൺമെൻറ് മൃഗാശുപത്രി ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. എവിടെ കൊണ്ടുപോയാലും ചികിത്സിച്ചാൽ ഭേദമാവുന്ന ഒരു സാധാരണ അസുഖം തന്നെയാണ് സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത്. ഇവളെ ഞാൻ കൈകൊണ്ടാണ് എടുത്തത്, കൈകൊണ്ടെടുത്തു ഇവളുടെ കാര്യങ്ങളെല്ലാം എൻ്റെ കൈകൊണ്ട് തന്നെയാണ് ചെയ്തത്, പക്ഷേ എനിക്കൊരു അസുഖവും വന്നില്ല. അതുകൊണ്ട് എല്ലാവരും കൈകൊണ്ട് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെ പേടിച്ച് ഈ ഒരു മിണ്ടാപ്രാണി, ഒന്നും അറിയാൻ വയ്യാത്ത ഈ ഒരു മിണ്ടാപ്രാണിയെ നമ്മൾ അസുഖം വരുമല്ലോ എന്ന് പേടിച്ച് ഉപേക്ഷിക്കുമ്പോൾ ഈശ്വരൻ കാണുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ ഈശ്വരൻ നമുക്ക് അതിലും വലിയൊരു അസുഖം തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക, ഒരു അസുഖം വരുമ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയോ, ഒന്ന് ചെക്കപ്പ് ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇത് ഇപ്പോഴത്തെ നമ്മുടെ ജൂലിയാണ്. അവളെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ എന്തുമാത്രം ഹാപ്പിയാണെന്നും അവളുടെ രോമം വളർന്നതും. നോക്കൂ, അന്നത്തെ വീഡിയോയിൽ കാണുന്ന ജൂലി അല്ല ഇന്ന് ഇവളിപ്പോൾ. കുറച്ച് നാൾ നമ്മൾ അവൾക്ക് വേണ്ടി തന്നെ നിന്നേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മേടിച്ചതാണ്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ നമ്മൾ കൂടെ നിന്ന് നോക്കിയാൽ അതിൽ പരമൊരു സന്തോഷം അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, വീഡിയോ കാണുന്നവരായാലും എല്ലാവരും ഒന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിലെ ഏത് മിണ്ടാപ്രാണിക്ക് അസുഖം വന്നാലും ചികിത്സിച്ചാൽ മാറാവുന്ന അസുഖം മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്, പക്ഷേ ആരും ഇനി ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ശരി.